ഹൈ ഫ്രണ്ട്സ്, ഒരു സംഖ്യ വന്നിട്ട് ആ സംഖ്യയുടെ 10^-2 സ്ഥാനത്തുള്ള സംഖ്യ ഏത് അല്ലെങ്കിൽ നമ്പർ ഏതെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവില്ലേ അല്ലേ? ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ 3 സംഖ്യകൾ വരും അല്ലേ, 3-4 സംഖ്യകൾ വന്നിട്ട് ഇവനെ ഹരിക്കാൻ ഏറ്റവും വലിയ സംഖ്യ, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വലിയ സംഖ്യകൾ ചോദിക്കും. അതായത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ അടുത്ത് കിടന്ന എക്സാംസിന് വരും ഇതുപോലത്തെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല പല കമൻറ്റ്സ് നമ്മൾ എന്താ പറയുക വാട്സാപ്പിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതുപോലെ എനിക്ക് കിട്ടിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ടെലിഗ്രാം ചാനലിൽ ചില ആളുകൾ പറയാറുണ്ട്, താഴെ നമ്മുടെ ലിങ്കിൽ അല്ലെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി, പ്ലേ സ്റ്റോറിൽ നമ്മൾ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ ടെലിഗ്രാമും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ EDU ON സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. വളരെ സിമ്പിളാണ് അല്ലേ, ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു സംഖ്യ വന്നിട്ട് അതിൻ്റെ 10^-2 അല്ലേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫിലിം ബോർഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ കേരള ഫിലിം സൊസൈറ്റിയുടെ ഒരു പ്യൂൺ എക്സാം ആണെന്ന് തോന്നുന്നു. ഒരാൾ അയച്ച നമുക്ക് എന്തോ എക്സാം ആയിക്കോട്ടെ, നമുക്ക് എന്താണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ എവിടെ ആയാലും നമ്മൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അതിൽ വന്ന ഒരു മോഡൽ ഇതായിരുന്നു. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കുക, 1, 2, 3, 4 അല്ലേ, ഒരു നമുക്ക് പറയാം 8, 7, 9 ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. സെയിം മോഡലായിരിക്കില്ല, എന്നാലും നമുക്ക് ആ മോഡൽ നോക്കാം എന്നാലും. അപ്പോൾ അതിൽ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലൊരു സംഭവം എന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, 10^-2 എൻ്റെ സ്ഥാനത്തെ അക്കമേത്. ഒറ്റയുടെ സ്ഥാനത്തല്ല ചോദിച്ചത്, 10^100 എന്നല്ല ചോദിച്ചത്, എന്താ അവർ ചോദിച്ചത്, 10^-2 സ്ഥാനത്തെ അക്കമേത്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ചോദിക്കാം അല്ലേ, അടുത്തൊരു എക്സാമിന് ചിലപ്പോൾ എന്തായിരിക്കാം, 10^-3 ആവാം, -1 ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇത് ഒറ്റ 10, 100, 1000, 10,000, 10,000,000 എന്നൊക്കെ അറിയാം. അതായത് നമ്മളിപ്പോൾ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ ഒരു നമ്പർ അല്ലേ, ഈ നമ്പറാണ്, ഇത് ഇവിടെ നോക്കിയാൽ ഇത് നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, എന്ത് പറയാം, ഒറ്റ അല്ലേ, ഒറ്റയുടെ സ്ഥാനം എന്ന് പറയാം. ഇത് 10^100, ഇത് 100 സ്ഥാനം, ഇതൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇത് ദശാംശമാണ് അല്ലെങ്കിൽ പോയിൻ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരിക, അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരിക വെച്ചാൽ, ഇത് മനസ്സിലാക്കി വെക്കാൻ നിങ്ങൾ എന്താണ്, ഫസ്റ്റ് വന്നിരുന്ന 10^-1 സ്ഥാനത്തുള്ളതാണ്. ഫസ്റ്റ് 1 അല്ല, 10^-1. രണ്ടാമത് കിടക്കുന്ന സംഖ്യയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കിതിൻ്റെ സംഭവം വരിക നോക്കി, ഞാനിവിടെ പറയുകയാണ്, ഇവിടെ നോക്കി 1234 ഇതിങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. നോക്കി, ഒറ്റ 10, 100, 1000 അറിയാം. 10^-1 എന്ന് പറഞ്ഞാൽ 8 അല്ലേ. പിന്നെ ഇവിടെ 7, 9 അല്ലേ ഉള്ളത് അല്ലേ, 8, 7, 9, 1, 2, 3, 4 ഉണ്ട്. അപ്പോൾ 10^-1 എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, 10^-2, 10^-3. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. കൺസെപ്റ്റ് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും എഴുതിയത്. ഇത് വളരെ സിമ്പിളാണ്. 10^-2 സ്ഥാനത്തെ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റിൻ്റെ രണ്ടാമത് കിടക്കുന്ന സംഖ്യ എടുത്താൽ മതി, ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. 10^-1, -2, -3, -4 അങ്ങനെ പോകും. അപ്പോൾ 10^-2 സ്ഥാനത്തിലായിരുന്നു ആ എക്സാമിന് ചോദിച്ചത്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 10^-2 ഇനി 10^-1 ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ 7 ആയിരുന്നു നേരത്തെ. 10^-2 10^-1 എന്താ വരിക, 8 അല്ലേ. ഇനി കുറേ സംഖ്യകളുണ്ടെങ്കിൽ നോക്കി, ഇവിടെ 10^-3 ചോദിച്ചാൽ എന്ത് പറയാം നമുക്കിവിടെ, 9 പറയാം. വളരെ സിമ്പിളാണ്, നമുക്ക് ഒറ്റ 10, 100, 1000, 10,000 പറയാൻ പോലെ 10^-1, -2, -3. ഇത് എന്താ വെച്ചാൽ നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, ഇതാണോ ആൻസർ, തൊട്ടപ്പുറത്താണോ. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ആളുകൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പേപ്പറിൽ എഴുതി വെച്ചാൽ പിന്നീട് കാണില്ല. ഒരു ക്വസ്റ്റ്യൻ ഒരു വട്ടം കാണുന്നതും രണ്ടാമത് കാണുന്നതിലും മാറ്റമില്ലേ. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് പോവുകയാണ്, ആ സംഭവം അന്ന് കണ്ട വീഡിയോ കണ്ട ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. സ്ക്വയറും അല്ലേ, സ്ക്വയർ റൂട്ടൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ പോയിന്റ് വെച്ച് ദശാംശം വെച്ചിട്ട് സ്ക്വയർ റൂട്ട് തരും, ദശാംശം വെച്ചിട്ട് ക്യൂബ് റൂട്ട് തരും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കുറച്ചെടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ലോജിക്ക് വെച്ച് ഫോളോ ചെയ്യണമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ദശാംശം ഇല്ലെങ്കിൽ എന്താ ഉത്തരം അത് എഴുതി വെക്കാനുള്ളതാണ്. ദശാംശം ഇല്ലെങ്കിൽ എന്താ ഉത്തരം ഓരോന്നോരോന്നിട്ട് എഴുതി നോക്കി. ഇവിടെ ദശാംശം ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം സ്ക്വയർ റൂട്ട് തന്നെ എടുക്കാം. നോക്കി, ഇവിടെ 144 നമുക്ക് എല്ലാവർക്കും അറിയാം 12 അറിയാം അല്ലേ, ഉത്തരം 12 ഇവിടെ വരിക. ഇവിടെ നോക്കി, ഉത്തരം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കി നോക്കി, 81 ആണെങ്കിൽ 9 ആണെന്ന് മനസ്സിലാക്കാം.
ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ക്യൂബ് റൂട്ടും വരിക, നമുക്ക് ആദ്യം സ്ക്വയർ റൂട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കി ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഉത്തരം കണ്ടുപിടിച്ചത് 144 അല്ലേ, 81 9. ഇതിന് ശേഷം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എത്ര ദശാംശം ഉണ്ടെന്ന് എണ്ണി നോക്കി, നിങ്ങൾ റൂട്ടിനുള്ളിൽ എത്ര ദശാംശം ഉണ്ട് നിങ്ങൾ എണ്ണാം. റൂട്ടിനുള്ളിലുള്ള കേസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ടിപ്പിക്കലി മനസ്സിലാക്കുക. റൂട്ടിനുള്ളിൽ 2 ദശാംശം അല്ലേ, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി, 1 2 3 4 5 6. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കിട്ടുന്ന സംഖ്യേൻ്റെ പകുതി ആയിരിക്കും എന്താണ് പോയിന്റ് കൊടുക്കേണ്ടത് മനസ്സിലാക്കി വെക്കുക. അതായത് 12 ഉത്തരം കിട്ടി എത്ര പോയിന്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ 2 ദശാംശം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി, 2 ന്റെ പകുതി 1 അല്ലേ. അപ്പം ഞാൻ നോക്കി 1 ദശാംശം കൊടുത്തു, 1.2 അല്ലേ, വളരെ സിമ്പിളാണ്. നോക്കി 1.44 12 ആൻസർ കിട്ടി അല്ലേ. അല്ലെങ്കിൽ 144 12 ആണെങ്കിൽ 2 ദശാംശം ആണെങ്കിൽ ഒരു അല്ലേ പോയിന്റ് പകുതി എടുത്ത് വെച്ചാൽ മതി. ഇനി ഇവിടെ നോക്കിയേ 9 ആൻസർ 1 2 3 4 5 6 ദശാംശം കിട്ടി. അപ്പോൾ 6 ദശാംശം ആണെങ്കിൽ നോക്കി എൻ്റെ പകുതി എടുത്ത് വെച്ചാൽ മതി. ലോജിക്കാണ്, ഷോർട്ട്കട്ടാണ് പറയുന്നത്. 2 ന്റെ പകുതി 1 ദശാംശം കൊടുത്ത പോലെ 6 ന്റെ പകുതി 3 ദശാംശം 9 കൊടുക്കണം. എങ്ങനെ 3 പോയിന്റ് കൊടുക്കുക? അവിടെ ഒരു സ്ഥാനം ഇവിടെ ഓൾറെഡി ഉണ്ട്, 2 3. ആൻസർ എന്താ വന്നത്? 0.009 വന്നു. അപ്പോൾ വളരെ സിമ്പിളാണ് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്ത് നോക്കാം. കാരണം എന്താണ്, എത്ര എണ്ണം ഉണ്ടോ ഉത്തരം ആദ്യം എഴുതി വെച്ചതിന് ശേഷം 6 ആണോ 6 ന്റെ പകുതി 3 ദശാംശം, 2 ആണോ 2 ന്റെ പകുതി 1 ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയി. ഈ ഒരു ക്വസ്റ്റൻ കൂടി നമുക്ക് നോക്കി നോക്കാം. ക്വസ്റ്റൻ ഇങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റൻ എന്ന് വിചാരിക്കുക, അല്ലെ കുറച്ച് ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ക്വസ്റ്റൻ എടുക്കാം പോയിന്റ് അല്ലേ, നമുക്ക് എന്തെടുക്കാം ഇവിടെ 0 0 ഒരു 49 എടുക്കാം. 0.0049 എടുക്കാം. 49 അല്ലേ, 49 നമുക്ക് എല്ലാവർക്കും അറിയാം 7 ആണ് അറിയാം. 49 7 ആണ്, എത്ര ദശാംശം ഉണ്ട്? 4 ദശാംശം ഉണ്ടെങ്കിൽ 2 പോയിന്റ് ചേർത്ത് കൊടുക്കേണ്ടി വരും. 4 ദശാംശം 4 ആണെങ്കിൽ 4 ന്റെ പകുതി 2. അപ്പോൾ 7 ന് 2 ദശാംശം ചേർത്ത് കൊടുത്താൽ എത്രയായി? 7 അല്ലേ ഉത്തരം വന്ന്, 4 അല്ലേ 7 1, 2 ദശാംശം എന്ന് പറഞ്ഞാൽ 0.07. അപ്പോൾ എല്ലാ ക്വസ്റ്റും നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതിനേ ഉള്ളൂ അല്ലേ. നിങ്ങളത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ സ്ക്വയർ റൂട്ട് പറഞ്ഞത് ഈസി ആണെങ്കിൽ ക്യൂബ് റൂട്ട് എങ്ങനെ ചെയ്യാം? ഇതേപോലെ തന്നെയാണ്, വളരെ സിമ്പിളാണ്. ഉത്തരം എന്താണ് ഇവിടെ 5. ഉത്തരം ഇവിടെ നോക്കി നിങ്ങൾ പഠിച്ചു വെക്കണ്ടോ ക്യൂബ് റൂട്ട്, അല്ലെങ്കിൽ ക്യൂബ് എവിടെ വരെ പഠിച്ചു, ഒരു 10 വരെ നിങ്ങൾ എഴുതി പഠിക്കാന്നാണ്. 1 ന്റെ ക്യൂബ് 1 2 8 3 27 എന്ന് പറഞ്ഞ പോലെ 10 വരെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമാണ്. അത് കുറച്ചുകൂടി ഹയർ ലെവൽ എക്സാമിനാണ് വരിക. അത് സാധാ ചെറിയ ലെവൽ എക്സാം ബി യു അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സാംസിന് വരാറുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് ഇവിടെ എണ്ണുന്നത്. നമ്മൾ ഇവിടെ നോക്കിയാൽ ഉത്തരം 5 കിട്ടി, 5 ന്റെ മുകളിൽ എന്തോ ഡെക്കറേഷൻ വരും, പോയിന്റോ സീറോ എന്തൊക്കെ വരും. എത്ര പോയിന്റ് ഉണ്ട് നോക്കിയാൽ 1 2 3 3 ദശാംശം ഇവിടെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ മുകളിൽ ഇവിടെ നോക്കി എത്ര ദശാംശം ഉണ്ട്? 1 2 3 4 5 6 6 ദശാംശം ഉണ്ട്. ഉത്തരം ഇവിടെ 5 ആണ്, ഉത്തരം ഇവിടെ 6 ആണ്. 3 ദശാംശം 6 ദശാംശം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. 3 എണ്ണം ഉണ്ടെങ്കിൽ അല്ലേ, നേരത്തെ പറഞ്ഞ 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുത്തു? 2 ന്റെ പകുതി എടുത്തില്ലേ. ഇവിടെ എല്ലാം ബേസ് 3 ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 3 എണ്ണം ഉണ്ടെങ്കിൽ 1 പോയിന്റ് 3 ന് 1 എന്നുള്ള കണക്ക്. ഇവിടെ നോക്കി 6 എണ്ണം അല്ലേ, അപ്പോൾ എത്ര 3 ഉണ്ട് ഇവിടെ, എത്ര 3 ഉണ്ട് എന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ വേറെ ഷോർട്ട് കട്ടിൽ ഇങ്ങനെയും ചെയ്യാം, 3 ബൈ 3 എടുക്കാം. അതിലൊക്കെ നല്ല എന്താണ്, ഇവിടെ 3 ദശാംശം വന്നപ്പോൾ നോക്കി ഇവിടെ 2 എണ്ണം വന്നപ്പോൾ 1 അല്ലേ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തു വെച്ച പോലെ തന്നെ ഇവിടെ എത്ര 3 ഉണ്ട് നോക്കുക അല്ലേ. എത്ര ദശാംശം നോക്കി, 1 2 3 3 ദശാംശം ഉണ്ടെങ്കിൽ 1 പോയിന്റ്, 6 ദശാംശം ഉണ്ടെങ്കിലോ 2 പോയിന്റ് കൊടുക്കാം. നോക്കി 6 ന് 2 പോയിന്റ് കൊടുത്തു, ഉത്തരം 6 ആണ് വന്നത്. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. വലിയൊരു ക്വസ്റ്റ്യനൊക്കെ എടുക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മൾ ഇങ്ങനെ എടുക്കാമെന്ന് ചോദിക്കാം അല്ലേ. ഒരു 9 ദശാംശം വരുന്ന കേസ്, അതൊക്കെ വളരെ റെയറായിട്ടൊക്കെ ചോദിക്കാറുള്ളൂ. 9 ദശാംശം വരിക എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? 9 ദശാംശം വന്നാൽ അത്രയൊക്കെ നമ്മളെ ബാങ്ക് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളൂ അല്ലേ. നിങ്ങൾ നോക്കി 9.7 തന്നെ ടൈം എടുക്കും. അപ്പോൾ 9 എണ്ണം വന്നാൽ 3 അല്ലേ, എത്ര 3 ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മളെടുത്തത് പകുതി ആയിരുന്നു, ഇവിടെ എത്ര 3 ഉണ്ട്? 1 3, അതായത് 1 2 3 ആണെങ്കിൽ 1 ദശാംശം, 1 2 3 4 5 6 ആണെങ്കിൽ 2 ദശാംശം. ഇത് പഠിച്ചിട്ട് ഇത്രയൊക്കെ മാക്സിമം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മളൊരു നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റുള്ള ഒരാൾ, പുള്ളി ഒരു ഇതൊരു എക്സാമിൻ്റെ, എനിക്ക് തോന്നുന്ന ഫിലിം ഇതൊരു സൊസൈറ്റിയുടെ ഒരു പ്യൂൺ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പുള്ളി എനിക്ക് അയച്ചതെന്നാണ്, നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിൽ മെമ്പർ ആവട്ടെ, നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് താഴെ. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിട്ട് മെമ്പർ ആവുക. എന്തായാലും തൽക്കാലം നോക്കിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 3 സംഖ്യ ചോദിച്ചിട്ട് ഇവയെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന വലിയ സംഖ്യ ഇത് അല്ലേ, 72 192 360. ഇവയെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന വലിയ സംഖ്യ, ചിലപ്പോൾ ചെറിയ സംഖ്യയും ചോദിക്കാം അല്ലേ. വിച്ച് നമ്പർ, വിച്ച് ഈസ് ലാർജസ്റ്റ് നമ്പർ ഡിവൈഡ് 72 198 360 എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വലിയ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? HCF ഹയസ്റ്റ് അല്ലേ,
വലുത് തന്നെ ഹയസ്റ്റ്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കുക എച്ച് സി എഫ്. ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എൽ സി എം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. എൽ സി എം എച്ച് സി എഫും രണ്ടും കേസേ ഉള്ളൂ. എന്താണ് മൂന്ന് നമ്പറിൻ്റെ വലുത് ചോദിച്ചാൽ അല്ലേ എച്ച് സി എഫ്, ചെറുത് ചോദിച്ചാൽ എൽ സി എം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ വലുതിലെ ഇതിൽ ഏതോ ഒന്നാണ് എൻ്റെ എച്ച് സി എഫ്. എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ മൂന്ന് സംഖ്യയിൽ അല്ലേ ഇതുപോലെ എഴുതേണ്ട ആവശ്യമുണ്ടോ? താഴെ മൂന്ന് സംഖ്യ കൂടി എഴുതിയിട്ട് ആ പരിപാടി നമ്മൾ എടുക്കരുത്. എക്സാം എന്ത്, നമുക്ക് സമയമില്ല അല്ലേ. നമ്മളെ ചെറിയ ക്ലാസ്സിൽ ഓരോ സ്റ്റെപ്പിന് ഓരോ മാർക്കാണ്. ഇവിടെ നോക്കി സ്റ്റെപ്പിന് മാർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറിയ സംഖ്യ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ 72 അല്ലേ. 192 360 72 നിങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി വ്യക്തമായിട്ട്. എന്നാലും നമ്മൾ പറയുകയാണ് ഈ 72 ആയിരിക്കും ചിലപ്പോൾ ആൻസർ. എങ്ങനെയാണ് 72 ആണെന്ന് പറയാം? 72 വെച്ചിട്ട് നമുക്ക് എന്താണ് 192 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറയാം 360/72 ചെയ്യാം. 360 പൂർണ്ണമായിട്ട് 72 കൊണ്ട് ഹരിക്കാം. അതേ മറ്റേ സംഖ്യ 72 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 72 അല്ലെങ്കിൽ ചെറിയ നമ്പറാണ് എൽ സി എം, പക്ഷേ 72 ഇവിടെ കാണില്ലല്ലോ. അപ്പോൾ 72 അല്ലാതെ തന്നെ നമുക്ക് ഉറപ്പായി. അപ്പോൾ ഇനി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കേസ് തന്നെയാണ്, 72 72 ഘടകങ്ങളാക്കുക. 72 എങ്ങനെയൊക്കെ ഘടകങ്ങളാക്കാം? 72 എന്തുകൊണ്ടൊക്കെ ഗുണിക്കാൻ പറ്റുന്നത് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ തന്നെ 10 പറ്റുമില്ല, 10 ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ തന്നെ ഓപ്ഷൻ വെച്ചിട്ടും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം, ഓപ്ഷനിൽ ഉണ്ടാവുമെന്നുള്ളത്. 24 എന്തായാലും പറ്റുന്നത് ആലോചിച്ച്, 24 3 72 ഓപ്ഷനിൽ അടുത്ത് 12 പറ്റും. വലിയ വലിയ സംഖ്യകൾ എഴുതിയാൽ മതി, നമ്മൾ വീഡിയോ കണ്ടു നോക്കിയാലും മതി. 8 ഈ മൂന്ന് ഓപ്ഷനിൽ മൂന്നിൽ ഏതോ ഒന്നാണ് വരിക. അപ്പോൾ നിങ്ങൾ ചാദ്യം ചെയ്യണം വെച്ചാൽ ആദ്യം 24 കൊണ്ട് ബാക്കിയുള്ള രണ്ട് സംഖ്യേനെ ഹരിച്ചു നോക്കുക. അത് പറ്റുന്നുണ്ടെങ്കിൽ 24 ഉത്തരം, ഇല്ലെങ്കിൽ 24 കൊണ്ട് ഏതെങ്കിലും സംഖ്യ പറ്റില്ലെങ്കിൽ 12 കൊണ്ട് ഹരിച്ചു നോക്കുക. അത് വലിയ പാടൊന്നുമില്ല, നമ്മൾ എഴുതി ചെയ്യുന്നതിനേക്കാട്ടും എളുപ്പമാണ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നിങ്ങൾ 8 നോക്കിയാൽ മതി, ഇതാണ് ലോജിക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 72 അല്ലാന്നുണ്ടെങ്കിൽ 72 വലിയ ഘടകം നോക്കി 24 192 360 ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അല്ലെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ ബോർഡിൽ ചെയ്ത് നോക്കി അല്ലെങ്കിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ 24 × 8 നമ്മളെ പ്രാക്ടീസ് നിങ്ങളെ പഴയ മെത്തേഡിൽ ചെയ്താൽ മതി. 192 24 8 വെച്ച് ചെയ്യുമ്പോൾ 192 കിട്ടും അല്ലേ. അപ്പോൾ 24 × 8 തന്നെയാണ് നോക്കിയ 2 വരും, 8 × 32 = 3 192 എന്തായാലും 24 ഡിവൈഡ് ചെയ്യാൻ പറ്റി 192. ഇതുപോലെ തന്നെയാണ് 360 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. 24 അല്ലേ, ഒരു 24 ബാക്കി നോക്കിയാൽ 120 12 15 വരും, അല്ലെങ്കിൽ 24 × 15 നിങ്ങൾ നോട്ടിലൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട്. അപ്പോൾ എന്തായാലും 24 കൊണ്ട് പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 24 ആണ് എൽ സി അല്ലേ, എൽ സി എം അല്ല എച്ച് സി എഫ് ആണ്. ചെറിയ സംഖ്യ വെച്ചാൽ എൽ സി എം കാണാം. അത് എൽ സി എമ്മിൻ്റെ വീഡിയോ നിങ്ങൾ ഉണ്ടായിപ്പെട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് സെറ്റിൻ്റെ വീഡിയോ കണ്ടു നോക്കിയാൽ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വളരെ സിമ്പിളായിട്ട് പറയാം നോക്കി. എക്സിൻ്റെ 3/2 ഭാഗം അല്ലേ 2 2x + 1 എത്ര? ചില ആൾക്കാർ ഈ എക്സ് കാണുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യില്ല, അതൊക്കെയാണുള്ളത്. അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചോദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ബാക്കിയുള്ള വരുന്നോട് വെച്ച് കാണാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രൈ നോക്കാം. എക്സ് അല്ലെ എക്സിൻ്റെ 3/2 ഭാഗം. ഇപ്പോൾ നിങ്ങൾക്ക് 3/2 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എന്താ പറയുക? 3/2 ഭാഗം എന്നൊക്കെ പറയുമ്പോഴാണ് 3/2 എങ്ങനെ എഴുതുന്നത്. 3/2 മാർക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് പറയും? 3/2. അപ്പം അതുപോലെ തന്നെ എക്സിൻ്റെ 3/2 ഭാഗം എന്ന് പറയുന്നത് 2 വിചാരിക്കുക. ചോദിച്ച ചോദ്യം എന്താണ്? 2x + 1. വാട്ട് ഈസ് 2x + 1 എന്നാണ് ചോദ്യം. നമ്മൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ബാങ്ക് ലെവൽ എക്സാം എസ് എസ് സിയുടെ പ്രാക്ടീസ് സെറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് നമ്മളെന്താ പി എസ് സി ലെവലിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആവുകൊണ്ടാണ്. ചില ആളുകൾ നമ്മുടെ ഹയർ ലെവലൊക്കെ ചെയ്യാൻ പറയും, അവർക്കുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എൻ ടി പി സി അല്ലെങ്കിൽ ആർ ആർ ബിയുടെ എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യും. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ, 2x + 1 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിൻ്റെ 2/3 അല്ലെങ്കിൽ 3/2. ഇനി എക്സ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് നോക്കി. എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 3 അങ്ങോട്ട് പോയാൽ ഗുണിക്കണമെന്നായി, ഹരിക്കണം അങ്ങോട്ട് പോയാൽ ഗുണിക്കണമായി. 3×2 / താഴെ, ഇവിടെ മുകളിലുള്ളത് താഴോട്ട് വരുമ്പോൾ എന്തായി? താഴെയായി. ചില ആളുകൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ് 3×2 താഴെ 2 2 വരുമ്പോൾ ആൻസർ എന്ത് വന്നു ഇവിടെ? 3 × 2 കട്ടിയാലും മതി, 3 കിട്ടി. നിങ്ങൾ സ്റ്റെപ്പ് ചെയ്ത് നോക്കാം, 3 കിട്ടിയാൽ 2x + 1 വലിയ പാടൊന്നുമില്ലല്ലോ. 2×2 × 3 + 1 അല്ലേ, എക്സ് 3 ആണ്, 2 3 6 1 7 നോക്കി തന്നെ കണ്ടുപിടിക്കാം അല്ലേ. 2 3 6 1 7 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതുപോലെ വീഡിയോ സീരീസിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ എന്താ പറയുക, നോട്ട്സ് കീപ്പ് ചെയ്യുക. നോട്ട്സ് എഴുതി വെച്ചിട്ടില്ല ഒരു കാര്യമില്ല. നമ്മൾ ചുമ്മാ എന്താണ് ഒരു വീഡിയോ കണ്ടു നോക്കുന്നതായിരിക്കും മൊബൈലിൽ. നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഒരു വീഡിയോ കണ്ടു നോക്കാം, അത് വലിയ കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ടുള്ള കാര്യം നമ്മളൊരു എക്സാമിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം, ചിലപ്പോൾ ചില ആളുകൾ കിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം വാട്സപ്പ്, ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വരുന്നില്ല, താഴെ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം EDU ഓൺ അല്ലേ
നിങ്ങൾ എഡ്യു ഓൺ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എഡ്യു ഓൺ സെർച്ച് ചെയ്ത് ജോയിൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ മെമ്പർ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണോടൊപ്പം തന്നെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ, അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ് മാത്രമല്ല ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി യൂസ്ഫുൾ ആവണം. കാരണം നമ്മുടെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ കുറേ ആളുകൾക്ക് ഇത് നമ്മുടെ മാറ്റം അല്ലെങ്കിൽ മാത്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുള്ള രീതിയിൽ നമ്മൾ ഈ വീഡിയോ ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാവുക, അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.